നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ സാമുവൽ കോശിയാണ്. നമസ്കാരം സാർ. നമസ്കാരം, സ്വാഗതം. ആദ്യമായി തന്നെ ഒരു നന്ദി. അനേകായിരം ഡോക്ടർമാരെ പ്രതിനിധീകരിച്ചാണല്ലോ സാർ ഇവിടെ ഇരിക്കുന്നത്. കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്ത ആ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഉള്ളൊരു നന്ദി. അവരുടെ പ്രതിനിധി എന്ന നിലയിൽ ആദ്യമായി അങ്ങേക്ക് അർപ്പിക്കുകയാണ് ഞങ്ങൾ. താങ്ക് യു. വയനാട് വിഷൻ പോലുള്ള പ്രാദേശിക ചാനലിന് അങ്ങ് ഒരു അഭിമുഖം അനുവദിച്ചത് വളരെ സന്തോഷമുണ്ട്. ഒട്ടനവധിയായ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖല നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളം ആരോഗ്യരംഗത്ത് ഒട്ടേറെ മുൻപന്തിയിലാണെന്ന് പറയുമ്പോഴും നമ്മളുടെ ഇപ്പോഴും പല പോരായ്മകളും നമുക്കുണ്ട്. ഈ IMA, ഈ ആരോഗ്യ മേഖലയിലെ IMA ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ എന്താണ്? ചികിത്സ മാത്രമല്ലാതെ എന്താണ് പ്രധാന കോൺട്രിബ്യൂഷൻ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പൊതുജനാരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും IMA അതിൻ്റെ തനതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയും ശാസ്ത്രീയമായ അഭിപ്രായങ്ങൾ, അതാണ് ഞങ്ങൾ എപ്പോഴും പറയുന്നത്. നമുക്ക് എല്ലാവർക്കും മുമ്പ് മുൻപരിചയം ഉണ്ടാവും. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ തീർച്ചയായിട്ടും IMA ശാസ്ത്രീയമായി ഓരോ കാലഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള വിശകലനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഓരോ പത്രപ്രസ്താവനകളും ഗവൺമെൻറ്റിനുള്ള ഉപദേശങ്ങളും പൊതുജനങ്ങൾക്കുള്ള ഉപദേശങ്ങളും കാലാകാലങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ ഏത് തരത്തിലുള്ളതുണ്ടായാലും IMA സമയത്തോളം കോവിഡ് മാത്രമല്ല മറ്റനേകം പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ അതിൻ്റേതായ രീതിയിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ് IMA. ഇപ്പോൾ IMA സംസ്ഥാനത്ത് എത്ര അംഗബലമുണ്ട്? നമ്മളെ സമയത്തോളം 40,000 അംഗങ്ങളാണ് ഇപ്പോൾ IMA സമയത്തോളം കേരള സംസ്ഥാന ശാഖയ്ക്കുള്ളത്. ഇതിലിപ്പോൾ പ്രൈവറ്റ് ഡോക്ടർമാരും പബ്ലിക് സെക്ടറിലുള്ളവരും എല്ലാവരും പെടും? എല്ലാവരും. പൊതുജന ഡോക്ടർമാരെ സമയത്തോളം ഗവൺമെൻറ് സെക്ടറിലുള്ള ഡോക്ടർമാരുണ്ട്, മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാരുണ്ട്, അപ്പോൾ തന്നെ ഇൻഷുറൻസ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട്, സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട്. എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന MBBS യോഗ്യതയിലുള്ള ഡോക്ടർമാരെ ഉൾക്കൊള്ളുന്ന സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ആരോഗ്യ രംഗത്തും സംഘടനാപരമായി ഏത് ഭരണകക്ഷിയായാലും അത് പാർട്ടി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ഒരു പ്രതിരോധത്തിൻ്റെ പ്രവർത്തനം കൂടി IMA സംഘടനാപരമായി നടത്താറുണ്ട്. അത് അതിനൊരു എന്താണ് അതിൻ്റെ ഒരു കാര്യം? തീർച്ചയായിട്ടും ഞങ്ങളെ സമയത്തോളം ശാസ്ത്രീയമായ രീതിയിൽ കാര്യങ്ങളെ അപഗ്രഥിച്ച് ശാസ്ത്രീയമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതിൽ കവിഞ്ഞ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് ആയവോ വിരോധമോ ഒന്നുമില്ല. ഞങ്ങളെ സമയത്തോളം അഭിപ്രായങ്ങൾ പറയുക, തുറന്ന അഭിപ്രായങ്ങൾ പറയുക, അത് ശാസ്ത്രീയ അധിഷ്ഠിതമായിരിക്കും. ഇപ്പോഴും നിങ്ങൾ ഒരു നമ്മളിപ്പോൾ വയനാട്ടിൽ തന്നെ എത്തിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന ഒരു പര്യടനമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ഒട്ടേറെ വിഷയങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞങ്ങളെ കഴിഞ്ഞ March 15 കാസർഗോഡ് നിന്നാരംഭിച്ച യാത്രയാണ്. ഇത് 14-ാമത്തെ ജില്ലയാണ് വയനാട് ജില്ല. ഞങ്ങളെ സമയത്തോളം ആരോഗ്യരംഗത്ത് ഉണ്ടാകുന്ന വലിയ വലിയ പ്രതിസന്ധികൾ, പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക്, ആരോഗ്യ പ്രവർത്തകർക്ക്, നേഴ്സുമാർക്കും എതിരായിട്ടുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും ഈ പറഞ്ഞ ആരോഗ്യ പ്രവർത്തകർക്കും നേഴ്സുമാർക്കെതിരായിട്ടുണ്ടെന്ന ആക്രമണങ്ങൾ. നമുക്കെല്ലാം അറിയാം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പോലും കോവിഡ് നമുക്ക് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ പോലും ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യ പ്രവർത്തകരൊന്നും തന്നെ ഒരു രോഗിക്കും ചികിത്സ നിഷേധിച്ചതായിട്ടൊരു പരാതി ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ചികിത്സ നിഷേധിച്ചതായിട്ടുള്ള പരാതി ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ പോലും ആ 2 വർഷക്കാലത്തിനിടയിൽ ഏകദേശം 100-ലധികം ഡോക്ടർമാർ കേരളത്തിൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആക്രമണത്തിൻ്റെ തീവ്രത എന്ന് മാത്രമേ ഉണ്ടോ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയധികം ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ പോലും അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു പോലീസ് നടപടികളോ ഈ പ്രതികളെ ശിക്ഷിക്കുന്നതിനുള്ള വ്യഗ്രതയോ ഒന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുമായി സമ്മർദ്ദം ചെലുത്തിയില്ലേ? തീർച്ചയായിട്ടും എല്ലാ വിധത്തിലുള്ള സമ്മർദ്ദങ്ങളും, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, സമരമുറകൾ ഉൾപ്പെടെ ഞങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലാത്തതും താല്പര്യമില്ലാത്തതും ചെയ്യാൻ പാടില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ളതുമായ സമരമുറകൾ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ചെയ്തിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രതിഷേധം ഞങ്ങളെ ഭാഗത്തുനിന്ന്. ഈ കേസുകളുടെ ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താണ്? ഇപ്പോൾ ഞങ്ങൾക്ക് വിവരാവകാശ കമ്മീഷൻ മുഖേന ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ നിജസ്ഥിതി. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിലുണ്ടായ ആക്രമണങ്ങളുടെ ഇപ്പോഴത്തെ കേസിൻ്റെ സ്വഭാവം എന്താണ്, എത്ര പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നതിൽ മറുപടി ലഭ്യമല്ല എന്ന് പറഞ്ഞാൽ സർക്കാർ അതിൽ കാണിക്കുന്ന അലംഭാവമാണത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രയധികം സെൻസിറ്റീവായിട്ടുള്ള ഒരു മേഖല, ഇത്രയധികം ആക്രമണങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിനെ വേണ്ട രീതിയിൽ അത് തുടർനടപടികൾ സ്വീകരിച്ചുകൊണ്ട് പ്രതികളെ ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ അധികാര ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ള ഞങ്ങളുടെ മനോവീര്യം വളരെയധികം തകർന്നു കളയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതുകൊണ്ടാണ് നിങ്ങളെ ആശുപത്രികളെ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണമെന്ന് പറയുന്നത്, ഇതുകൊണ്ടൊക്കെയാണോ? തീർച്ചയായിട്ടും നമുക്ക് 2012 ഒരാശുപത്രി സംരക്ഷണ നിയമം നിലയിൽ വരുത്താൻ സാധിച്ചു സർക്കാരിൻ്റെ സഹകരണത്തോടുകൂടി. 2015 അതിൻ്റെ റൂൾസ് വന്നതോടുകൂടി അത് പ്രാബല്യത്തിലുണ്ട്. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 2015 ശേഷവും ഈ ആക്രമണങ്ങൾക്ക് ഒരു ശമനവും ഇല്ലാതെ അനുസൃതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രി സംരക്ഷണ നിയമം ഒരു ജാമ്യമില്ലാ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമമാണെങ്കിൽ പോലും
പോലീസ് സംവിധാനം, നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം അത് വേണ്ട രീതിയിൽ പ്രയോഗിച്ച് പ്രതികൾക്ക് കൃത്യമായ രീതിയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ വൻ പരാജയമാറിയിരിക്കുകയാണ്. കാരണം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികളെ ആരെയും തന്നെ ശിക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ അനുസൃതം നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആശുപത്രികൾ ആക്രമണം നടന്നതിന് ശേഷമുള്ള കേസുകളല്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് യുദ്ധമേഖലയിൽ പോലും ആശുപത്രികളെ ആക്രമിക്കരുത് എന്ന ലോക നിയമം നിലവിലുണ്ട്. അതിൻ്റെ കാരണം അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നതും അതിനിരയാകുന്നതും അവിടെ ICU-യിലുള്ള രോഗികൾ, അതുപോലെ തന്നെ വെന്റിലേറ്ററുള്ള രോഗികൾ, നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ രോഗികൾ, ലേബർ റൂമിലുള്ള രോഗികൾ, ഇങ്ങനെ എല്ലാ സമയത്തും പരിചരണം വേണ്ട രോഗികളെ ഇട്ടിട്ടാണ് ഈ ആക്രമണം ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരും നേഴ്സുമാരും ആരോഗ്യ പ്രവർത്തകർ ഓടി രക്ഷപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് രോഗികൾക്കും ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും സംരക്ഷണം നൽകത്തക്ക രീതിയിലുള്ള ഒരു പ്രഖ്യാപനം, അതൊരു നിയമത്തിലൂടെ ആശുപത്രികളെ സംരക്ഷിത മേഖലയുടെ പ്രഖ്യാപിച്ചുകൊണ്ട് ആശുപത്രികളെ സംരക്ഷിത മേഖലയുടെ ആക്കി മാറ്റണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന മറ്റു വിഷയങ്ങളാണല്ലോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഇപ്പോഴീ ആക്ട് ഏത് പൊസിഷനിലാണ് ഉള്ളത്? നമ്മളെ സമയത്തോളം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നമ്മൾ പ്രാബല്യത്തിൽ വരുന്ന നമ്മളെ ഇതിലല്ല. കാരണം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ രണ്ട് പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, ഒന്ന് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ആശുപത്രികളുടെ നിലവാരം ഉയർത്തണം, സ്റ്റാൻഡേർഡ്സ് ഉയർത്തണം. നമ്മൾ 100% അതിനോട് യോജിപ്പാണ്. കാരണം എല്ലാ ആശുപത്രികളുടെയും കാലോചിതമായുള്ള സ്റ്റാൻഡേർഡ്സ് അത് ഉയർത്തിക്കൊണ്ടേയിരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് പറഞ്ഞത് വ്യാജ ചികിത്സകരെ ഒഴിവാക്കുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു നിയമമാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്. തീർച്ചയായിട്ടും ഈ രണ്ട് അഭിപ്രായത്തോടും നമുക്ക് യോജിപ്പാണുള്ളത്. അതിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള നീരസങ്ങളുമില്ല. പക്ഷേ നമുക്കുണ്ടായ വിഷമം എന്ന് പറയുന്നത് ഈ പ്രതികൂല സാഹചര്യത്തിൽ, കോവിഡിൻ്റെ പ്രതികൂല സാഹചര്യത്തിൽ പോലും ഈ ആക്ട് നിലവിൽ വന്നതിന് ശേഷം നമ്മൾ കാണുന്നത് ഈ ആക്ടിലെ ചില വ്യവസ്ഥകൾ നമ്മുടെ ചെറുകിട ആശുപത്രികൾക്ക് ദോഷകരമായി ബാധിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള ഗ്രാമങ്ങളിലുള്ള ചെറുകിട ആശുപത്രി, നമ്മുടെ സിംഗിൾ ഡോക്ടർ ക്ലിനിക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറുകിട ആശുപത്രികളുണ്ട്. അതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുകിട ആശുപത്രികളുമാണ് നമ്മുടെ കേരള ഹെൽത്ത് മോഡൽ എന്ന് വിശ്വവിഖ്യാതമായിട്ടുള്ള ആ ഒരു ആരോഗ്യ സംവിധാനത്തിന് നട്ടെല്ലെന്ന് പറയുന്നത്. ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ ചെറുകിട ആശുപത്രികളെ ദോഷകരമായി ബാധിക്കുന്ന ഈ വ്യവസ്ഥകൾ അത് ഭേദഗതി ചെയ്തു മാത്രമേ ഈ നിയമം കേരളത്തിൽ പ്രാബല്യത്തിൽ വരുത്താൻ പാടുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇത് എല്ലാവർക്കും വേണ്ടി പറയുന്നതാണ്. കാരണം ഇത്തരം ചെറുകിട ആശുപത്രികളിലാണ് നമ്മുടെ ജനങ്ങൾക്ക് ചെറിയ ചെറിയ ഏറ്റവും കുറഞ്ഞ ചെലവിൽ പെട്ടെന്ന് ചികിത്സ ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന, ലോകാരോഗ്യ സംഘടനയൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആരോഗ്യകരമായ ഒരു സുരക്ഷിതത്വമുണ്ട് ഓരോ വ്യക്തിക്കും. അത് കേന്ദ്രത്തിനുള്ള ഒരു ആരോഗ്യ നയം അനുസരിച്ച്, സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ നയം അനുസരിച്ച്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഈ കോവിഡ് അനന്തരം, കോവിഡിന് ശേഷം ഈ ആരോഗ്യ നയങ്ങളിൽ ചില വ്യതിചലിക്കലുകൾ ഉണ്ടായതായി തോന്നുന്നുണ്ടോ? നമ്മളത് കേരളത്തിൽ മാത്രമുണ്ടായ വ്യതിയാനങ്ങളല്ല, അത് ദേശീയ തലത്തിലുണ്ടായ വ്യതിയാനങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിൽ അത്തരം ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും നമ്മുടെ ആരോഗ്യവ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ നാട്ടിലെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. ആയുർവേദം അതിൽ നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം. അത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. അത് അതിൻ്റേതായ രീതിയിൽ മുമ്പോട്ട് പോകേണ്ടതാണ്. ആളുകൾ ഇഷ്ടപ്പെടുന്ന, ചില ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ചികിത്സാ സമ്പ്രദായം, നമുക്ക് ആർക്കും അതിനോട് വിയോജിപ്പ് പറയാൻ കഴിയില്ല. ഹോമിയോ അതിൻ്റേതായിട്ടുള്ള ചില വ്യവസ്ഥകൾക്ക് വിധേയമായ അല്ലെങ്കിൽ അടിസ്ഥാനങ്ങൾക്ക് വിധേയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് അതിൻ്റേതായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. ശാസ്ത്രം മാത്രമേ അതിന് മുമ്പോട്ട് പോകുന്നതിന് വഴി കളിക്കാൻ കഴിയുള്ളൂ. അത് കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്, അത് മറ്റു മേഖലകളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ കഴിയില്ല. ശാസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് ഈ വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും അശാസ്ത്രീയതയും ഉൾക്കൊള്ളാൻ കഴിയില്ല. ശാസ്ത്രം അത് എവിഡൻസ് ബേസ്ഡ് ആണ്, ശാസ്ത്രം അത് റിസർച്ച് ഓറിയൻറ്റഡ് ആണ്, അതിലൂടെ അത് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്ന ഒരു പുതിയ നയവ്യതിയാനം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളെ, ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ ചികിത്സാ സംവിധാനങ്ങളെ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു പുതിയ ചികിത്സാ സമ്പ്രദായം, നമ്മൾ മിക്സോപ്പതി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പേര്, ആരോഗ്യവും ആയുർവേദവും എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും ഏകീകരിക്കാൻ ശ്രമിക്കുന്നു. ഏകീകരിച്ചുകൊണ്ട് ഒറ്റ ചികിത്സാ സമ്പ്രദായം, അത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ശാസ്ത്രത്തിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും അതിൻ്റെ തനതായ രീതിയിൽ നിലനിൽക്കുകയും അതിൻ്റെ തനതായ രീതിയിൽ അത് പുരോഗതി ലഭിക്കുകയും അത് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വേണം. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. കാരണം അത് അശാസ്ത്രീയമാണ്, അത് നമ്മുടെ നാടിന് ഗുണകരമാവില്ല. യോഗയെ നിങ്ങൾ IMA എതിർക്കുന്നുണ്ടോ? യോഗയെ എന്ന് പറയുന്നത് നമ്മളെ സമയത്തോളം യോഗയെ ഞങ്ങൾ എതിർക്കുന്ന ഒരു സംവിധാനമല്ല ഞങ്ങൾക്കുള്ളത്. യോഗ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എക്സസൈസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു വ്യായാമത്തിൻ്റെ ഒരു രീതിയാണ്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള വ്യായാമ മുറകളുണ്ട്. ആ വ്യായാമ മുറകൾപ്പെട്ട ഒരു വ്യായാമ മുറയാണ് തീർച്ചയായിട്ടും യോഗ എന്ന് പറയുന്നത്. അത് മനസ്സിനെയും കൂടി ചിട്ടപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള വ്യായാമ മുറ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുവേണ്ടി എതിരഭിപ്രായമില്ല. ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം
ആരോഗ്യകരമായ ചില അല്ലെങ്കിൽ ജീവിതശൈലിയിൽ ചില വ്യത്യസ്തതകളൊക്കെ ആളുകൾ ശീലിച്ചു തുടങ്ങി. ആ ശൈലിയൊന്നും മാറിയിട്ടുണ്ട്. ഭക്ഷണ രീതിയിൽ പോലും ചിലർ ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ ഇപ്പം നിങ്ങളുടെ ഒരു ഗവേഷണം അനുസരിച്ച് ഈ ആളുകൾക്ക് ആരോഗ്യരംഗത്ത് കൂടുതൽ പ്രതിരോധശേഷി കൈവന്നു എന്നാണോ കോവിഡിന് ശേഷമുള്ളത്, അതെയോ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്? കോവിഡിനെ സംബന്ധിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് കോവിഡാനന്തര കാര്യങ്ങൾ. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് വ്യതിയാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നമ്മൾ തന്നെ കോവിഡിനെതിരായിട്ട് ഒരു പ്രതിരോധശേഷി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളൊരുപാട് വാക്സിൻ കൊണ്ട്, നമ്മുടെ വാക്സിൻ ശേഷം പ്രതിരോധശേഷി നമ്മൾ എല്ലാ ജനവിഭാഗങ്ങളിലും ഏകദേശം 95% ആളുകൾക്ക് നമുക്ക് ഫസ്റ്റ് ഡോസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 80% ആൾക്ക് സെക്കൻഡ് ഡോസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾക്ക് ഒരു പ്രതിരോധശേഷി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രയാസം, ഒരു ഗുണകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ ഉണ്ടാകുന്ന വേരിയൻറ്റുകൾ, ഒമിക്രോണിനോടനുബന്ധിച്ചുള്ള വേരിയൻറ്റുകൾ, അത് ശ്വാസകോശ രോഗങ്ങളിൽ ഈ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകുന്നില്ല. അതിൻ്റെ തീവ്രത കുറവാണ്, വ്യാപനശേഷി കുറവുണ്ടെങ്കിൽ, കൂടുതലുണ്ടെങ്കിലും തീവ്രത കുറവായതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു തീവ്രമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മരണാവസ്ഥകളും തീവ്രമായിട്ട് രോഗാവസ്ഥകളും ജനങ്ങളിൽ ഉണ്ടാക്കുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മളെ സമയത്തോളം കോവിഡാനന്തരമായിട്ട് കഷ്ടപ്പെടുന്ന ധാരാളം ജനങ്ങൾ ഇവിടെയുണ്ട്. പ്രത്യേകിച്ചും ഞരമ്പുകൾ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ട് രോഗങ്ങൾ, തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഡയബറ്റീസുമായിട്ടുള്ള സംബന്ധമായ രോഗങ്ങൾ, ഒരുപാട് രോഗാവസ്ഥകൾ, അത് കോവിഡാനന്തര രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ കോവിഡാനന്തര രോഗങ്ങളെയും ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിയെയും രണ്ടും രണ്ടായിട്ട് കാണേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ IMA സമയത്തോളം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കോവിഡാനന്തര രോഗങ്ങളാണ്. കേരളത്തിലെ മനുഷ്യരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുമ്പം, ക്ഷയരോഗം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു, കുഷ്ഠരോഗം നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞു, എയ്ഡ്സ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു. പക്ഷേ ക്യാൻസറും കിഡ്നി രോഗികളും അനുദിനം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിൽ ഇൻറ്റേണലായി സംഘടനാപരമായി നിങ്ങൾ എന്തെങ്കിലും പഠനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ടോ? നമ്മുടെ ഈ രണ്ട് രോഗങ്ങൾ, അതായത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളും, തീർച്ചയായിട്ടും ഇത് രണ്ടും നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് നമ്മുടെ ജീവിതശൈലികളാണ്. നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായേക്കുന്ന വ്യതിയാനങ്ങൾ, നമ്മൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആഹാരക്രമങ്ങൾ, നമ്മളുടെ ജീവിതശൈലിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മൾ വ്യായാമത്തിലുണ്ടായിരിക്കുന്ന കുറവുകൾ, നമ്മൾ മറ്റ് അന്തരീക്ഷത്തിലുണ്ടായ മലിനീകരണങ്ങൾ, ഇതെല്ലാം ക്യാൻസർ വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ഇത്തരത്തിലുള്ള ചികിത്സ രീതികൾ കൊണ്ടാണ് കൂടുതലും ക്യാൻസറുകൾ ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാൻസറുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ കൂടി അതിനോടനുബന്ധിച്ച് തന്നെ ക്യാൻസറിൻ്റെ ചികിത്സാ രംഗത്ത് വളരെയധികം പുരോഗതികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ക്യാൻസറുകളും മുൻ നമ്മളെ രോഗാവസ്ഥയുടെ ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും പ്രതിവിധികളും ചികിത്സകളും ലഭ്യമാണെന്ന്. പക്ഷേ നമ്മളെ സമയത്തോളം ക്യാൻസറുകൾക്ക് അതിജീവിക്കത്തക്ക രീതിയിലുള്ള ഒരു നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത് കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുപാട് മറ്റനേകം കാര്യങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നമ്മൾ എനിക്ക് ഈ വേദിയിൽ പറയുന്നത് പ്രതികൂലമായി ബാധിക്കുന്നു എങ്കിൽ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, തീർച്ചയായിട്ടും നമ്മൾ ശാസ്ത്രീയമായ രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളിൽ വ്യതിചലിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആശാസ്യകരമല്ലാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരം പ്രതികരണങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകാം. ജീവിതശൈലി രോഗങ്ങൾക്കും കിഡ്നി സംബന്ധമായ രോഗങ്ങളും നമ്മൾ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അത് ശാസ്ത്രീയമായ രീതിയിൽ കൂടെ വേണം മുമ്പോട്ട് പോകാൻ. അതിലൂടെയായിരിക്കും നമുക്ക് അതിൻ്റെ മാർഗങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ളത്. ഈ ശാരീരിക രോഗങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ആരോഗ്യം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ടതാണല്ലോ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സാറിൻ്റെ സ്പെഷ്യലൈസേഷൻ? ഞാൻ പീഡിയാട്രിക്സ് ആണ്. അപ്പം ഈ മെൻ്റൽ ഹെൽത്തിൽ കോവിഡിന് ശേഷം പലരും പറയുന്നത് കേട്ടു, ഭയങ്കര മാനസിക സമ്മർദ്ദം, ടെൻഷൻ, പിന്നെ എന്തൊക്കെയോ ആശങ്കകൾ, ഉത്കണ്ഠ, ഇങ്ങനെയൊക്കെ പറയുന്നു. ഈ മെൻ്റൽ ഹെൽത്ത് ശരിക്കും മലയാളിക്ക് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ നമുക്ക് വീക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആത്മഹത്യകളുടെ നിരക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അതുകൊണ്ട് തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലല്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പക്ഷേ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഞങ്ങളെ സമയത്തോളം തീർച്ചയായിട്ടും വളരെ പ്രാമുഖ്യത്തോടു കൂടി കാണുന്നതാണ് കോവിഡാനന്തര മാനസികാവസ്ഥകൾ. നമ്മൾ അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, കമ്മിറ്റി ഫോർ മെൻ്റൽ ഹെൽത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ ജനങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഞാൻ ഈ മുമ്പ് സൂചിപ്പിച്ച ക്ലാസ്സുകൾ എടുക്കുക, അതുപോലെ തന്നെ എപ്പിഡമിക് കൺട്രോൾ സെൽ, ഈ രണ്ട് സെല്ലുകളും ഏകീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തന മേഖലകളാണ് നമ്മുടെ കോവിഡാനന്തര ചികിത്സകൾ മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലുള്ള ആത്മഹത്യ പ്രവണത ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ വിദ്യാർത്ഥികൾക്കിടയിലോ അല്ലെങ്കിൽ ആ ഒരു വളർന്നു വരുന്ന യുവതലമുറയ്ക്കിടയിൽ ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി IMA സംഘടനാപരമായിട്ട് എന്തെങ്കിലും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ?
തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്ന വലിയ രണ്ട് പ്രയാസങ്ങളാണ്. ഒന്ന്, നമ്മളുടെ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ്. രണ്ടാമത്തെ വലിയൊരു പ്രതിസന്ധിയാണ് നമ്മുടെ മാനസികമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ ഡ്രഗ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മറ്റ് ഈ തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് IMA ഇന്നിപ്പോൾ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആണ്. ഞങ്ങൾ അതിന് സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ബോധവൽക്കരണങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള ചികിത്സകൾ ഉൾപ്പെടെ മറ്റ് ഇത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുമായിട്ട് യോജിച്ചുകൊണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങളുമായിട്ട് യോജിച്ചുകൊണ്ട്, അതിന് ഗവൺമെൻറ് തന്നെ സംവിധാനങ്ങളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളുമായിട്ട് യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് IMA എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന മാനസികമായിട്ട് സംഘർഷങ്ങൾ വിദ്യാർത്ഥികളിൽ വളരെയധികം കൂടുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ചും പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ, മാനസിക സംഘർഷങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള, പ്രത്യേകിച്ചും പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷങ്ങൾ കുറയ്ക്കാനുണ്ട്. അതിൻ്റെ ബോധവൽക്കരണ പരിപാടികൾ ധാരാളമായിട്ട് നമ്മുടെ ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, IMA സമയത്തുള്ള 108 ബ്രാഞ്ചുകളാണ് കേരളത്തിലുള്ളത്. ഈ 108 ബ്രാഞ്ചുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ക്ലാസ്സുകൾ എടുക്കുന്നതിന് സ്കൂളുകളിൽ പോയുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ മീഡിയയിൽ കൂടെയുള്ള ക്ലാസ്സുകൾ, നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോം പോലെയുള്ള മേഖലയിലുള്ള ക്ലാസ്സുകൾ, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ കഴിഞ്ഞ ലോക്ക്ഡൗണൊക്കെ വന്ന സമയത്ത് ഓൺലൈൻ പഠനം രീതി തന്നെ മാറി, അങ്ങനെ ഓൺലൈനിൻ്റെ ഉപയോഗം, അങ്ങനെ മൊബൈലിൻ്റെ ഒക്കെ ഉപയോഗം കൂടി കുട്ടികളൊക്കെ, പിന്നെ ക്ലാസ് സ്കൂളിൽ പോകാതിരുന്ന സമയത്ത് ഗെയിമും ഒക്കെ ആയിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ ഇപ്പോൾ ഒരു മാതാപിതാക്കൾ പറയുന്ന ഒരു പരാതി എപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിട്ട്, നിങ്ങൾ മൊബൈലിന് അഡിക്ഷനായിപ്പോയി, മൊബൈൽ നിങ്ങൾക്ക് കണ്ണിന് അസുഖം വരും, തലച്ചോറിന് പ്രശ്നം വരും, ഇങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു പേടിപ്പെടുത്തലാണോ, അതോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഒരു വസ്തുതയെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയിട്ടുണ്ടോ? യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മാതാപിതാക്കളുടെ ആശങ്ക. കാരണം നമുക്ക് അമിതമായിട്ടുള്ള ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പ്രത്യേകിച്ചും കുട്ടികളിൽ, അത് വലിയ മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ചും കണ്ണിൻ്റെ കാഴ്ച, തലച്ചോറിനുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ, നമുക്ക് സംഘർഷ മാനസിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഒരു പരിധിയിലുൾപ്പെടെ, പരിധി അപ്പുറത്തേക്കായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ഫോണുകളാണെങ്കിൽ, മൊബൈൽ ഫോണുകളാണെങ്കിലും, സ്മാർട്ട് ഫോണുകൾ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകൾ ഒരു കാരണവശാലും വിദ്യാർത്ഥികൾ അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അമിതമായിട്ടുള്ള ആസക്തി, വിദ്യാർത്ഥികളുണ്ടാകുന്ന ആസക്തി, അതും വിദ്യാർത്ഥികൾ ഒരുപാട് നമുക്ക് പറയാം ഈ ഗെയിംസുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പത്രവാർത്തകൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ യങ്സ്റ്റേഴ്സായിട്ടുള്ള നമ്മുടെ യുവതലമുറയെ അടിമപ്പെടുത്തുന്ന രീതിയിലുള്ള മേഖലയിലേക്ക് കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെയൊക്കെ നിയന്ത്രണങ്ങൾ ആവശ്യമായിട്ടുണ്ട്, അവിടെയൊക്കെ ബോധവൽക്കരണങ്ങൾ ആവശ്യമായിട്ടുണ്ട്. എല്ലാ തരത്തിൽ നിന്നുള്ള ബോധവൽക്കരണങ്ങൾക്ക് അത് ഇത്തരത്തിൽ ആവശ്യമായിട്ടുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ കുറേ നയങ്ങളും തീരുമാനങ്ങളൊക്കെ പറഞ്ഞു. ഈ ബ്രിഡ്ജ് കോഴ്സ് എന്താ ശരിക്കും ബ്രിഡ്ജ് കോഴ്സ് എന്നാണ് ആരോഗ്യ മേഖലയിൽ? നമ്മളെ സംബന്ധിച്ചോളം ബ്രിഡ്ജ് കോഴ്സ് നമുക്ക് വളരെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തരത്തിലുള്ള ഒരു കോഴ്സാണ്. അതായത് നമ്മുടെ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ, അത് കഴിഞ്ഞ 4 വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ, അടിസ്ഥാനപരമായിട്ട് അതായത് നമ്മുടെ മോഡേൺ മെഡിസിൻ ആധുനിക വൈദ്യശാസ്ത്ര മേഖല കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന യോഗ്യത MBBS ആയിരുന്നു. MBBS യോഗ്യത ഇല്ലാത്ത ഒരാൾക്ക് ആധുനിക വൈദ്യശാസ്ത്ര മേഖല കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്തെന്ന് കഴിഞ്ഞാൽ അത് ശാസ്ത്രീയമായിട്ട് മാത്രം അവഗ്രഹിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പഠനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുതിയ ഗവൺമെൻറ്റിൻ്റെ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന വ്യതിയാനം എന്ന് പറയുന്നത് ഈ മേഖലയിൽ വ്യതിയാനം വരുത്തിക്കൊണ്ട് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പിരിച്ചുവിട്ടുകൊണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രൂപീകൃതമായപ്പോൾ MBBS യോഗ്യത ഇല്ലാത്ത ആളുകൾക്കും ഗവൺമെൻറ് തീരുമാനിക്കുന്ന ആളുകൾക്കും ഈ ആധുനിക വിദ്യാഭ്യാസ ഈ വൈദ്യശാസ്ത്ര മേഖല കൈകാര്യം ചെയ്യാം എന്നൊരു നയവ്യതിയാനം ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് 6 മാസത്തെ ബ്രിഡ്ജ് കോഴ്സ്, ഒരു ഷോർട്ട് കോഴ്സ് കൊണ്ട് ആധുനിക വൈദ്യശാസ്ത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട MBBS യോഗ്യത ഇല്ലാത്ത ആളുകൾക്കും ഈ മേഖല കൈകാര്യം ചെയ്യുന്നതിനുള്ള യോഗ്യത നേടുന്നതിനുള്ള ബ്രിഡ്ജ് കോഴ്സുകൾ നൽകിക്കൊണ്ട് ഗവൺമെൻറ്റിന് അവർക്ക് അംഗീകാരം കൊടുക്കാം എന്നുള്ളൊരു വ്യവസ്ഥ നിലവിൽ വന്നു. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം കേരളത്തെ പോലെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഇത് ഒരു കാരണവശാലും ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിലധികം MBBS യോഗ്യത ഡോക്ടർമാർ നിലവിലുള്ള സംസ്ഥാനമെന്ന നിലയിൽ ഇതിനാവശ്യമില്ല. ഇന്ത്യയിൽ തന്നെ ഇത് ആവശ്യമില്ലാത്ത സംഗതിയാണ്. ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള വികലമായ നയരൂപീകരണങ്ങൾ അതൊരു കാരണവശം നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വ്യവസ്ഥകളാണ്. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ ചരക പ്രതിജ്ഞ എന്താണ്? ചരക പ്രതിജ്ഞ എന്താണ്?
ഈ ചരക പ്രതിജ്ഞ എന്ന് പറയുന്നത് മറ്റൊരു ഇതാണ്. അതായത് നമ്മളെ സമയത്തോളം എല്ലാ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോക്ടർമാരും നമ്മളെ ഈ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രതിജ്ഞ എടുക്കണം. അത് ലോകത്തെമ്പാടുമുള്ള വ്യവസ്ഥയാണ്, പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ നടപ്പായിട്ടുള്ള വ്യവസ്ഥയാണ്. അത് ഹിപ്പോക്രേറ്റ്സ് ഓത്ത് എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്. ഹിപ്പോക്രേറ്റ്സ് എന്ന് പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്ര മേഖലയുടെ പിതാവാണ് ഹിപ്പോക്രേറ്റ്സ്. ആ പ്രതിജ്ഞ എന്ന് പറയുന്നത് നമ്മുടെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചുകൊണ്ട് ഓത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ ഓത്ത് നിലവിൽ വന്ന് വ്യതിയാനങ്ങൾക്ക് നമുക്ക് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നിലവിൽ വന്നിട്ടുള്ള 2017 മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ഓത്താണ്. അതിൽ യാതൊരു കാരണവശാലും ജാതീയത പാടില്ല, വർഗീയത പാടില്ല, കളർ ഡിസ്ക്രിമിനേഷൻ പാടില്ല, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് പാടില്ല, പ്രാദേശിക പാടില്ല, ഇതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. കാരണം നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരു വ്യക്തിയെ അത് രോഗി എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു തരത്തിലും കാണാൻ കഴി പാടില്ല. അതാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആഗോള അടിസ്ഥാനത്തിലുള്ള ഓത്തിന് വിരുദ്ധമാണ്. കാരണം നമ്മളൊരു രോഗിയെ കാണുന്നത് ആഗോള തലത്തിലാണ്. ഒരു രോഗി രോഗി മാത്രമാണ്. അത് എവിടുന്ന് വരുന്നു, ഏത് പ്രാദേശത്ത് വരുന്നു എന്നുള്ളത് വിചാരങ്ങൾ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ചരക പ്രതിജ്ഞ ഞങ്ങൾക്ക് ഒരു കാരണവശാലും സ്വീകരിക്കാൻ കഴിയില്ല. ആഗോള തലത്തിൽ ഉള്ള ഒരു ചികിത്സാ സമ്പ്രദായം, ശാസ്ത്രീയ ചികിത്സാ സമ്പ്രദായമായ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിന് അംഗീകരിക്കാൻ കഴിയുന്നത് ഹിപ്പോക്രേറ്റ്സ് ഓത്ത് മാത്രമാണ്. അതായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉചിതമായിട്ടുള്ള പ്രതിജ്ഞ എന്ന് പറയുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് IMA വയ്ക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ആരോഗ്യ മേഖലയിൽ ഈ പ്രതിസന്ധികൾ നമുക്ക് അതിന് ഒരു സമവായത്തിലൂടെ ഒരു ഉപാധി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്ര ഒരുപാട് പ്രതിസന്ധികൾ നമ്മളത് എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പൊതുജനങ്ങളെ ഉൾപ്പെടെ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഉൾപ്പെടെ, സർക്കാരിനെ ഉൾപ്പെടെ, പോലീസ് സംവിധാനത്തെ ഉൾപ്പെടെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികൾക്കൊരു പരിഹാരം കാണുന്നതിനുള്ള ഒരു യാത്രയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെ സഹകരണം ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പൊതുജനങ്ങളോടും എല്ലാവരോടും പറയാനുള്ള സന്ദേശം. എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലെ കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കേണ്ടിയിരിക്കുന്നു. എല്ലാ കാലങ്ങളിലും ഞങ്ങൾക്ക് ആരോഗ്യപരമായ മേഖലകൾ സർക്കാരിന് കൊടുക്കാനുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കാലാകാലം ഞങ്ങൾ കൊടുക്കാറുണ്ട്. സർക്കാർ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളും സർക്കാർ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളും അല്ലാത്ത രൂപത്തിലും ഞങ്ങൾക്ക് ശാസ്ത്രീയമായി കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ എല്ലാ കാലത്തും, ഞാൻ പറഞ്ഞ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിലും ഏത് പ്രയാസങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുമ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ സർക്കാരിനോട് ഒത്തുനിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. ഓക്കെ, ഏതായാലും ആരോഗ്യ മേഖലയ്ക്ക് പുതിയ സംഭാവനകൾ നൽകാൻ IMA കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങളുടെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ വന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.